5 kilo അരി ഫ്രീ ആയിട്ട് കൊടുക്കുന്നു പറഞ്ഞാ പോലും ദേ ഇത്രയും തിരക്കാണൂല. അതിന് നിന്നോട് ആരും റേഷൻ കടയിൽ പോവാൻ പറഞ്ഞില്ല. റേഷൻ കടയിലല്ല മദ്യഷാപ്പിൽ തന്നെ പോയത്. അത് എന്നേ നിർത്തി ഇപ്പൊ ബിവറേജ് കോർപ്പറേഷൻ. ആ കോർപ്പറേഷനിൽ തന്നെ പോയത്. ക്യൂ കണ്ടാത്തൊന്നും കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ മനുഷ്യ ചങ്ങല പിടിച്ചാണെന്ന്. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. അതെ ഈ മദ്യം കണ്ടുപിടിച്ചത് ആരാണാവോ? മദ്യം കണ്ടുപിടിച്ചത് മധ്യപ്രദേശിലെ മദ്യപാനിയായ ഒരു മധ്യവയസ്കൻ ഡോക്ടർ മദ്യപാനി. സ്മോള്, ലാർജ്, പെഗ്, പൈന്റ്, ഫുള്ള്, വാള് ഇതെല്ലാം അടിക്കാനുള്ള സെറ്റപ്പാണ്. അല്ലടാ അയാളുടെ ഡിഗ്രിയാണ്. നോക്കി അടിച്ച് കൂമ്പോട്ടാ നോക്ക്. പൈസ കൊടുക്കുന്നില്ലെങ്കിലും ഈ 5-star ഹോട്ടലിൽ നിന്ന് ചവിട്ടി പുറത്താക്കാത്തത് നമ്മുടെ ഭാഗ്യം. രാവിലെ എല്ലാവരും ചായ മോന്തണല്ലേ, അതിന്റെ കാശ് കൊടുത്തില്ലെങ്കിൽ നാളെ മുതൽ അതും കട്ട്. പിന്നെ ഒരു ചായക്കട എടേ തക്കട പരിയാണ പരിപാടിയൊക്കെ നിർത്തിയിട്ട് വേറെ വല്ല പണിയും ചെയ്താലോ? എന്തു പണി? മോഷണം. എന്നിട്ട് വേണം കള്ളൻ എന്ന ചീത്ത പേരെയൊക്കെ. ഇപ്പൊ തന്നെ അഡ്രസ് ഇല്ലാത്തവനാ ഞാൻ, അനാഥൻ. ആവാരാഹും ആവാരാഹും. ശരിയാ ആവാരാഹും, ഞാൻ അനാഥനാ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിന്നോട് ആശ കേക്കെ ആവാരാഹും പാടുന്നു കണ്ടില്ലടാ, ആശ കറി കണ്ടില്ലടാ. ഞാൻ വെറുതെ പാടിയതാ. ദൈവമേ അപ്പൊ കാശേന്ന് കുക്ക് ചെയ്ത് പാടിയിരുന്നെങ്കിലാ. എടാ നിങ്ങൾക്കറിയോ ഈ തെരുവിൽ ഒറ്റയ്ക്ക് വളർന്ന് എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലായിരുന്നു. എന്ത് ചോദിക്കാനും പറയാനും ഞങ്ങളില്ലേ ആശാൻ? എന്റെ കാര്യം ഒന്ന് ഓർത്തു നോക്കി. പാവം പെരറിഞ്ഞേക്കള എന്റെ അച്ഛൻ എന്നെ ഗൾഫിൽ വയ്ക്കാൻ പറ്റുന്ന കാശ് കളറടിച്ചോട്ട് പോയി. എന്നിട്ടും ആ കളം വീട്ടാൻ വേണ്ടി ഇന്നും ആശാന്റെ പുറകെ ഈ ചാളയെക്കൂട്ട ചുമ ഞാൻ നടക്കണില്ലേ? നടക്കണ്ട നടക്കണ്ട, അവിടെ ഈ മുടിഞ്ഞ കുടിയാണ് എല്ലാത്തിനും കാരണം. നാളെ ഞാൻ കുടി നിർത്തും. ആശാനെ നാളെ അവധിയാണ് സൺഡേ, എന്നാ മറ്റന്നാ നിർത്താ. എന്താടാ എന്ത് പറ്റി ആശാനെ? ആശാന്റെ കാര്യം ഓർത്തിട്ട് അവന്റെ സങ്കടം ഇപ്പോഴും മാറിയിട്ടില്ല. അതാണാ എന്നാ ഞാൻ ഇനിയും പോയിട്ട് വരാം. വെള്ളം വിളിച്ചാ കൊഴിഞ്ഞു വിടരുത്, ഇങ്ങനെ മസിൽ പിടിച്ച് കല്ല് പോലെ നിൽക്കണോട്ടിരിക്കേ. എന്താ കാര്യം ആശാനെ? എനിക്കൊരു 5000 വേണം. എന്തിന്? അമേരിക്കക്ക് പോണോ? അല്ല അമ്മക്ക് സുഖമില്ല. ആ എത്ര വയസ്സായി അമ്മക്ക്? 40-45. ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യ്. 50 അമ്മക്ക് സുഖമില്ല, 5000 വേണം. ഓഹോ ബ്രദർ, ഇതുപോലുള്ള അത്യാവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ പരസ്പരം കൊടുത്തും വാങ്ങിയുമാണ് ഇതുവരെ ജീവിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ വേണ്ട ഞാൻ കൊടുക്കാം. തെറ്റമ്മയുടെ പേര് കള്ളം പറഞ്ഞ് കാശ് പിരിക്കാൻ നടക്കുന്നതാ തെണ്ടി. കാശില്ലെങ്കിൽ അതോർത്ത പോലെ എന്തിനാ തല്ലിയത്? നോക്കിക്കോ, നിങ്ങളുടെ ഒന്ന് സഹായം ഇല്ലാണ്ട് ഞാൻ കാശുണ്ടാക്കും. എങ്ങനെ? അന്തസ്സായിട്ട് തെണ്ടും. അവൻ പറഞ്ഞത് കേട്ടോടാ, അവൻ നമ്മളെ പോലെ ജീവിക്കുന്നു. അതിനെത്തിരി പുളിക്കും. ബ്രദേഴ്സ് റിലാക്സ്. എങ്ങോട്ടാണേ? എവിടെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങി അപ്പ കളവൻ പുറയെന്ന് വിളിക്കും. വെറുതെ അല്ലെങ്കിൽ അയാൾ ഗതി പിടിക്കാത്തത്. ഇതുപോലെ തന്നെ തിരിച്ചു പോരണേ. ഇവിടെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ? തന്റെ കണ്ണിൽ എന്താ മത്തം വല്ലതും മുളച്ചിട്ട്? അല്ല എനിക്ക് ഒരുപാട് സാധനങ്ങൾ വേണമായിരുന്നു, അതുകൊണ്ടാ. തനിക്ക് എന്ത് സാധനമാണ് വേണ്ടത്? ഈ ലേഡീസിന് പറ്റിയ എല്ലാ ഐറ്റംസ്. അത് ശരി. ഓ അങ്ങനെ വരട്ടെ. ഇതെന്താണ്? പഞ്ഞി ബിസ്ക്കറ്റ്. ഇതെന്താണ്? ഇതല്ല. പിന്നെ ഇതെനിക്ക് വേണ്ട. ഇതവിടെ പിന്നെ എന്നാ വേണ്ടെന്ന് വെച്ചാ പറ. മുഖസൗന്ദര്യം. മുഖസൗന്ദര്യം? അല്ല ഈ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ 5 kilo പൊറോട്ട മാവ്. പൊറോട്ട മാവ്? 2 kilo ഉഴുതുരുപ്പ്. എന്ത് പരിപ്പ്? 3 kilo കടല. താൻ ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്തോ ചേട്ടൻ. 3 എടുത്തോ, വെറുതെ ചൂടാണ്ട കാര്യമല്ലോ. ഇത് മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കും, മുഖത്തിന്റെ ഷേപ്പ് മാറും. ഈ മാലക്ക് എന്താ വില? ഇസ്ക 500 rupees. 500? 3 എണ്ണത്തിന്റെ അല്ല, 1 ഒന്നിന്റെ.
1500 rupees. ഇപ്പോൾ 500 രൂപ പറഞ്ഞു. ഇത് 1500 1500 രൂപ പറഞ്ഞു എന്താ? എന്നെ കണ്ട യൂറോപ്പിലാണ് തോന്നുമെങ്കിലും ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ജനിച്ചു വന്ന ആളാണ്. ആക്കല്ലേ? നോ സർ, 1 chain 500 rupees. ആഹാ, 1 chain 500 rupees. യാ. ഏതാണ് അത്? ദിസ് വൺ. പാക്ക് ചെയ്യണ്ട. അവിടെ വെച്ചേ. അവിടെ തന്നെ. സർ, അത് അവിടെ തന്നെ വെച്ചേക്ക്. നല്ല ഭംഗിയല്ലേ കാണാൻ. നീ ഭംഗിയുള്ള സാധനം വേറെ ഏതുണ്ടാവോ? ഇതിന് കിത്തിന രൂപ ഇതിനൊക്കെ സബ് അലഗ് അലഗ് പ്രൈസ് ആണ് സാബ്. സബ് അലഗ് അലഗ് പ്രൈസ് ഒറ്റ അലക്കിന് പോവും. ഓ, ഈ ദിൽവാലെ 700 റുപ്പീസ്. ഈ ദിൽവാലെ 700. യാ. ഇത് ഈ ദുൽഹനിയ 800. അപ്പൊ ഇതോ ലേ ജായെങ്കിൽ ഷുവർ അല്ലേ? കോൺഫിഡന്റ് സർ? ആ ഏലോ ഖൂബ്സൂരത്തെ സാബ്. ലേലം വിളിച്ചതൊക്കെ ഇവിടെ കൊടുത്താ മതി, എനിക്ക് വേണ്ട. ചേട്ടാ ചേട്ടാ ഇവിടെ അയാള് പറഞ്ഞ് മനസ്സിലായ മനസ്സിലായില്ലേ? അത് നല്ലതാണ് മേടിച്ചോളാൻ. ആണോ? അനിയ കുറച്ച് ഹിന്ദി സംസാരിക്കാൻ അറിയാന്ന് പറഞ്ഞ ഷൈൻ ജിയല്ലേ? എനിക്കും കുറച്ച് ഹിന്ദി ഒക്കെ അറിയാം. ഞാനും കുറെ കാലം മദ്രാസ് ഉണ്ടായിരുന്നു, അറിവ് കേട്ട മുണ്ടും. ചുമക്കാനാ? അത് പുറകിലേക്കിനോട് പറഞ്ഞു മതി. ഇതിനെത്ര വില? 100 റുപ്പീസ്. 100? ഞാൻ കണ്ട് മറ്റത് അതിൽ വാലെ മാല ചേട്ടൻ ഇങ്ങനെ ദുൽഹാനിയായിട്ട് പോക്കറ്റിലേക്ക് ലേജായെങ്കിയത്. പേടിക്കണ്ട, ഞാൻ പറയില്ല. അതുപോലൊരു മാല എനിക്കും കൂടി ലേജായെങ്കിൽ. അതുപോലത്തെ ഒരു മാല എന്തിനാ? ഇത് തന്നെ വെച്ചോ, ഞാൻ വേറെ എടുത്തോളാം. പോക്കറ്റ് വെച്ചോ. ആ, നീ കാശ് തരണ്ട, നന്നായിട്ട് പൊടിക്കോ. ഏതെടുത്താലും പത്രം, ഏതെടുത്താലും പത്രം. സിസ്റ്റർ കസിൻ സിസ്റ്റേഴ്സ് ആർക്ക് വേണമെങ്കിലും ഏതെടുത്താലും എനിക്ക് ഒന്നും മതിയാ. ആ, ഏതെടുത്താ ഇത് വരുവാ, ഏതെടുത്താ ഇത് വരുവാ. സിക്കലാണ്.